നമസ്കാരം. യു ക്രൈസ്റ്റിലെ യൂത്ത് ഇൻ ബൈബിൾ സീരീസിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സഭയിൽ ഉണ്ടാകുമ്പോൾ സഭയിൽ ധാരാളം കൃപ ലഭിക്കുന്നു, അനേകം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, ധാരാളം വിശുദ്ധരും രക്തസാക്ഷികളും സഭയിൽ ജന്മം കൊള്ളുകയും ചെയ്യുന്നു. അതിനാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞ സഭയിലെ ആദ്യ രക്തസാക്ഷിയായി മാറിയ വിശുദ്ധ എസ്തെഫാനോസിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിലൂടെ വിശ്വാസികളുടെ സമൂഹം രൂപപ്പെട്ടു. അത് ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. എല്ലാം പൊതു സ്വത്തായി കരുതിയിരുന്നു. ഓരോ ദിവസവും സഹായ വിതരണം നടത്തിയിരുന്നു. അതിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നു എന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. ഇക്കാരണത്താൽ ഈ കാര്യങ്ങളുടെ ചുമതല നിർവഹിക്കുവാനായി ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞ ഏഴ് പേരെ തിരഞ്ഞെടുത്തു. അതിലൊരാളായിരുന്നു വിശുദ്ധ എസ്തെഫാനോസ്. അദ്ദേഹം കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തോട് കുറെ പേർ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹം ദൈവദൂഷണം പറഞ്ഞുവെന്ന് ആരോപിക്കപ്പെട്ടു. തുടർന്ന് അദ്ദേഹം പരിശുദ്ധാത്മാവിനായി നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് യേശു നിൽക്കുന്നതായി കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന് വലത്തു ഭാഗത്തിരിക്കുന്നതും ഞാൻ കാണുന്നു. ഇത് കേട്ടപ്പോൾ അവർ ചെവി പൊത്തുകയും അദ്ദേഹത്തെ കല്ലെറിയുകയും ചെയ്തു. എന്നാൽ മരണസമയത്തും അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണം, കർത്താവ് ഈ പാപം അവരുടെ മേൽ ആരോപിക്കണം. ഇത് പറഞ്ഞ് അദ്ദേഹം മരണനിദ്രം പ്രാപിച്ചു. വിശുദ്ധ എസ്തെഫാനോസിന്റെ മരണത്തിലൂടെ ദൈവം അദ്ദേഹത്തെ ഉയർത്തി. ഒരു ആത്മാവ് മനുഷ്യന്റെ മേൽ വന്നു കഴിയുമ്പോൾ എത്രത്തോളം മാറ്റം മനുഷ്യരിൽ സംഭവിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മെ വരച്ചു കാട്ടുന്നു. നമ്മുടെ ജീവിതം ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അവിടുത്തെ പ്രഘോഷിക്കുവാനും ആണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ലഭിക്കുന്നു. കൂടാതെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു അർത്ഥമില്ലായ്മ അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന ഒരു അർത്ഥമില്ലായ്മ നമ്മൾ നിന്ന് മാറ്റിക്കൊള്ളും. ഓരോ ദിവസവും നാം പങ്കെടുക്കുന്ന അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ ശരീരവും രക്തവും നൽകി ഈശോ നമ്മിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നാം തനിച്ചല്ലെന്ന്, നമ്മളെപ്പോഴും കരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നമ്മോടൊത്തുണ്ടെന്ന് ഒരു ബോധ്യം നമുക്ക് ലഭിക്കുന്നു. അതിൻ്റെ കൂടെ നമുക്കൊരു ധൈര്യം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഹൃദയം തുറന്ന് ചിരിക്കാൻ കഴിയും, എപ്പോഴും ആനന്ദത്തോടെ ഇരിക്കാൻ കഴിയും. അത് മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലും കൊടുക്കുവാനും നമുക്ക് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.